ഹായ്, നമസ്കാരം. ഇന്ന് യമൻ എന്ന രാജ്യത്തിൻ്റെ കഥ പറയാം. അറേബ്യൻ ഉപദ്വീപിലെ പുരാതനവും സാംസ്കാരിക സമ്പന്നവുമായ രാജ്യം യമൻ. അറബി ഫെലിക്സ് എന്ന് ലാറ്റിൻ ഭാഷയിൽ വിളിക്കപ്പെട്ട രാജ്യം. സന്തോഷമുള്ളവരുടെ ഭൂമി എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം. ഒരിക്കൽ ഫലഭൂയിഷ്ഠമായിരുന്ന ഈ രാജ്യം ഇന്ന് യുദ്ധത്തിൻ്റെയും ദാരിദ്ര്യത്തിൻ്റെയും രാജ്യമാണ്. ഇന്ന് മിഡിൽ ഈസ്റ്റിലെ ദരിദ്ര രാജ്യങ്ങളിൽ ഒന്നാണ് യമൻ. റോമാക്കാർ പുരാതന യമനെ സന്തുഷ്ടമായ അറേബ്യ എന്ന് വിളിച്ചിരുന്നു. മരുഭൂമിയിലെ മാൻഹട്ടൻ എന്ന് വിളിക്കപ്പെട്ടിരുന്നു യമൻ. ആദ്യകാല നഗരാസൂത്രണവും അമ്പരച്ചുംബികളായ കെട്ടിടങ്ങളും ഉണ്ടായിരുന്നതാണ് യമൻ നഗരത്തിൽ. ആദ്യമായി കാപ്പി കുടിച്ച രാജ്യമാണ് യമൻ. കാപ്പിക്കുരു ആദ്യമായി കച്ചവടം നടത്തിയ രാജ്യവും യമൻ തന്നെ. എന്തിനേറെ പറയുന്നു, യമനിൽ നിന്ന് യൂറോപ്യർ കാപ്പിത്തൈകൾ അടിച്ചു മാറ്റിക്കൊണ്ടു പോലും പോയിട്ടുണ്ട്. വെള്ളി ആഭരണ നിർമ്മാണത്തിൽ അതിവിദഗ്ധരായിരുന്നു യമനികൾ. അറേബ്യൻ പെൻസുലയിലെ രാജ്യങ്ങളിൽ യമനാണ് സ്ത്രീകൾക്ക് ആദ്യം വോട്ട് ചെയ്യാൻ അവകാശം നൽകിയത്. അറേബ്യൻ ഉപദ്വീപിൻ്റെ തെക്കുഭാഗത്തുള്ള പടിഞ്ഞാറൻ ഏഷ്യയിലാണ് യമൻ സ്ഥിതി ചെയ്യുന്നത്. നോർത്ത് സൗദി അറേബ്യ, വെസ്റ്റ് റെഡ് സി, സൗത്ത് ഗൾഫ് ഓഫ് ആദൻ കൂടാതെ ഗദ്ദാഫി ചാനൽ, ഈസ്റ്റ് ഒമാൻ. ബെഡൂയിയൻ ഒട്ടകങ്ങളും അറേബ്യൻ പുള്ളിപ്പുലിയും കാണുന്ന യമൻ, ഡ്രാഗൺ ബ്ലഡ് ട്രീ കാണുന്ന ഏക രാജ്യം. ബാബൻ മാണ്ടം എന്ന ട്രേഡ് റൂട്ട് യമനോട് ചേർന്നാണ് കിടക്കുന്നത്. യൂറോപ്പിൽ നിന്ന് ഏഷ്യയിലേക്ക് സാധനങ്ങൾ കൊണ്ടുപോകുന്ന ജലമാർഗമാണ് ഇത്. ഇനി യമന്റെ ചരിത്രം പരിശോധിക്കാം. അതിമഹത്തരമായ സംസ്കാരവും ചരിത്രവും ഉള്ളവരാണ് യമനികൾ. 5000 BC മുൻപേ ഇവരുടെ ചരിത്രം ആരംഭിക്കുന്നു. BC 5000 വടക്കൻ യമന്റെ പർവ്വത മേഖലകളിൽ ജനവാസം ഉണ്ടായിരുന്നു. BC 1000 AD 200 ഇടയിൽ ഇവിടെ സവായിയൻ രാജവംശം നിലനിൽക്കുന്നു. BC 12 സബായിയൻ രാജ്യം ശക്തി പ്രാപിക്കുന്നു. 4 പ്രധാന ഗോത്ര ഗ്രൂപ്പുകളാണ് ഈ സമയത്ത് ഉണ്ടായിരുന്നത്. അതിലൊരു ഗ്രൂപ്പാണ് സബ. ബൈബിളിൽ പരാമർശിക്കുന്ന ഷെബ സമൂഹമാണ് ഇത് എന്ന് പറയപ്പെടുന്നു. നോഹയുടെ മൂത്ത പുത്രനാൽ സ്ഥാപിക്കപ്പെട്ട ഈ നഗരം എന്നാണ് ഐതിഹ്യങ്ങളിലും പറയപ്പെടുന്നത്. റോമാക്കാർ സബായൻ കാലഘട്ടത്തിലെ യമനെ സന്തുഷ്ടമായ അറേബ്യ എന്ന് വിശേഷിപ്പിച്ചിരുന്നു. കൃഷി, ജലസേചനം, വ്യാപാരം എന്നിവയ്ക്ക് പ്രാധാന്യമുണ്ടായിരുന്നു. വെള്ളപ്പൊക്കം തടയുവാനായി BC 940 നിർമ്മിച്ച ഗ്രേറ്റ് ഡാം ഓഫ് മാരിബ് യമനികളുടെ നിർമ്മാണ മികവ് തെളിയിക്കുന്നു. പിന്നീട് AD 500 ഡാം നശിപ്പിക്കപ്പെട്ടത് എന്ന് ചരിത്രം പറയുന്നു. യമനികളുടെ കുന്തിരിക്കവും മീറയും കടൽ കടന്ന് വിദേശ രാജ്യങ്ങൾ വരെ പ്രശസ്തമായി. ഇന്ത്യയുമായി പോലും ഒരു കാലഘട്ടത്തിൽ ഇവർക്ക് വ്യാപാര ബന്ധമുണ്ടായിരുന്നു. കുറച്ചുകൂടി BC കഥകൾ പറയാനുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് മുന്നോട്ട് പോയി. ശരി, BC 700 BC 650 കാലഘട്ടത്തിൽ അവസാൻ സാമ്രാജ്യം വരുന്നു, കിങ്ഡം ഓഫ് അവസാൻ. ഈ സാമ്രാജ്യം സബായൻ സാമ്രാജ്യത്തെ വെല്ലുവിളിച്ചെങ്കിലും അവസാൻ സാമ്രാജ്യത്തെ മുഴുവനായി സബായൻ സാമ്രാജ്യം പിടിച്ചെടുത്തു. സബായൻ ഭരണകാലഘട്ടത്തിൽ വാസ്തുവിദ്യയും ദക്ഷിണ അറേബ്യൻ കലകളും വികസിച്ചു. ആദ്യം പരാമർശിച്ച ഗോത്ര ഗ്രൂപ്പുകൾ ചിലപ്പോഴെല്ലാം ശക്തരാവുകയും പിന്നീട് സബായൻ സാമ്രാജ്യത്തിൽ ലയിക്കുകയും ചെയ്തു. BC 25 റോമൻ സാമ്രാജ്യത്തിൻ്റെ സാന്നിധ്യം യമനിൽ കാണാൻ കഴിയും. ഈ സമയത്തും സബായ്യന്മാർ ശക്തരായി തന്നെ നിലകൊള്ളുന്നു. റോമൻ അധിനിവേശത്തിന് ശേഷം ഒരു അരക്ഷിതാവസ്ഥ ഇവിടെ നിലനിൽക്കുന്നു. AD 100 സനയും ചുറ്റുവട്ട പ്രദേശങ്ങളും ഹിമ്യാരിസ് ഗ്രൂപ്പുകൾ കൈവശപ്പെടുത്തുന്നു. എന്നാൽ AD 180 ഹഷിദി ഗോത്രക്കാർ സനയെ തിരിച്ചുപിടിക്കുന്നു. AD 350 റോമയിൽ നിന്ന് മതപരിവർത്തനത്തിനായി ക്രിസ്ത്യൻ മിഷണറിമാർ എത്തുന്നു. ജൂതന്മാർ ഇവരെ ശക്തമായി എതിർത്തു. ശേഷം ചരിത്രത്തിൽ പല ജൂത പോരാട്ടങ്ങളും രക്തച്ചൊരിച്ചിലുകളും ക്രിസ്ത്യൻ അധിനിവേശവും കാണാൻ സാധിക്കും. AD 520 ക്രിസ്ത്യൻ പള്ളികൾ നിർമ്മിക്കപ്പെട്ടു. AD 630 ഇസ്ലാം മതം ഇവിടെ എത്തുന്നു. പല ഗോത്ര സമൂഹങ്ങളും ഇസ്ലാം മതം സ്വീകരിച്ചു തുടങ്ങുന്നു. ക്രിസ്തുമതത്തെ എതിർത്ത ജൂതന്മാർ പോലും ഇസ്ലാം മതം സ്വീകരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇനി യമൻ ഭരിച്ച പ്രധാന രാജവംശങ്ങളും അവരുടെ കുറച്ച് പ്രത്യേകതകളും പരിശോധിക്കാം. 1047-1138 കാലഘട്ടങ്ങളിൽ ഭരണം നടത്തിയിരുന്നത് സുലൈഹിദ് രാജവംശമാണ്. കൃഷിക്ക് പ്രാധാന്യം കൊടുത്തിരുന്ന ഇവർ കൃഷി തന്നെയായിരുന്നു പ്രധാന സാമ്പത്തിക സോഴ്സും. ഇവരുടെ കാലഘട്ടത്തിൽ ഇസ്മായിലി മിഷണറിമാരെ ഇന്ത്യയിലേക്ക് അയച്ചിരുന്നു. 1080 മരിച്ച അർവ അൽ സുലൈഹി എന്ന ഭരണാധികാരി ഈ രാജവംശത്തിലെ പ്രമുഖനും പ്രശസ്തനുമാണ്.
1171-1260 വരെ അയ്യൂബിദ് വംശ കാലഘട്ടമാണ്. സദേൺ ആൻഡ് സെൻട്രൽ യമനിലാണ് ഇവർ കൂടുതൽ ശക്തി പ്രാപിച്ചത്. നോർത്തേൺ യമൻ അയ്യൂബിദ് വംശക്കാർക്ക് പിടിച്ചെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. 1191 കാലഘട്ടങ്ങളിലെല്ലാം സേദി വംശജർ ഇവിടെ നോർത്തേൺ യമനിൽ ശക്തരായിരുന്നു. 1217 വരെ സേദി വംശജരെ തോൽപ്പിക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുമില്ല. പിന്നീട് സേദി വംശജർ രണ്ടായി പിരിഞ്ഞു പോവുകയുണ്ടായി. ഈ സേദി വംശജരെ ഓർക്കുക. പലതവണ ഇനി ഈ വീഡിയോയിൽ നമ്മൾ ഈ പേര് പരാമർശിക്കും പലയിടത്തും. 1229-1454 കാലഘട്ടങ്ങളിൽ റസൂലിത് രാജവംശമായിരുന്നു ഇവിടെ പ്രമുഖർ. റസൂലിത് രാജവംശം സ്ഥാപിച്ചത് ഉമർ ഇബൻ റസൂലാണ്. ഇദ്ദേഹം 1223 കാലഘട്ടങ്ങളിൽ അയ്യൂബികളുടെ ഡെപ്യൂട്ടി ഗവർണറായിരുന്നു. അവസാന അയ്യൂബി രാജാവ് നാടുവിട്ടപ്പോൾ റസൂൽ ഭരണം ഇദ്ദേഹം ഏറ്റെടുക്കുകയായിരുന്നു. അൽ മാലിക് അൽ മൻസൂർ എന്ന പദവി ഇദ്ദേഹം സ്വീകരിച്ചു. അതായത് അള്ളാഹു സഹായിച്ച രാജാവ് എന്നർത്ഥം. പിന്നീട് റസൂലിൻ്റെ അനന്തരവൻ ഇദ്ദേഹത്തെ വധിക്കുകയും പിന്നീട് റസൂലിൻ്റെ മകൻ യൂസഫ് അനന്തരവനെ വധിച്ച് രാജാവായി. അൽ മുസാഫിർ എന്ന് വിളിക്കപ്പെട്ടു. 1296 യൂസഫ് മരിച്ചു. ഇവരുടെ കാലഘട്ടങ്ങളിൽ കൃഷിയും കച്ചവടവും ശക്തമായിരുന്നു. കിഴക്കൻ രാജ്യങ്ങൾ ഇന്ത്യ തുടങ്ങി പല രാജ്യങ്ങളുമായി വ്യാപാര ബന്ധം പുലർത്തിയിരുന്നു. ധാരാളം മദ്രസകൾ ഇവരുടെ കാലഘട്ടത്തിൽ പണിതിരുന്നു. ഇവരുടെ വംശം ഏറ്റവും മഹത്തരമായ രാജവംശമായി ചരിത്രകാരന്മാർ കരുതുന്നു. നല്ല വിദ്യാഭ്യാസം ഉണ്ടായിരുന്ന ഭരണാധികാരികൾ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകിയിരുന്നു. സത്യത്തിൽ ഗോത്രകലാപങ്ങളും പിന്തുടർച്ചാ അവകാശത്തിനായുള്ള കുടുംബ പോരാട്ടവും ഈ വംശത്തെ നശിപ്പിച്ചു. അവസാന കാലഘട്ടങ്ങളിൽ രാജ്യം പലതായി വിഭജിക്കപ്പെട്ടു. ഈ പ്രശ്നങ്ങളെല്ലാം പുതിയ രാജവംശത്തിന് കളമൊരുക്കി കൊടുത്തു. 1454-1517 വരെ തഹിറൈഡ് രാജവംശം ഭരണം നടത്തി. റദ ആസ്ഥാനമാക്കിയാണ് ഇവർ ഭരണം നടത്തിയത്. പാലങ്ങൾ, ജലസേചനം, കനാലുകൾ, പള്ളികൾ, സ്കൂളുകൾ, ജലസംഭരണികൾ തുടങ്ങിയവ ഇവർ ധാരാളമായി നിർമ്മിച്ചു. ഇവർ നിർമ്മിച്ച അമരിയ മദ്രസ പ്രശസ്തമാണ്. ഇവർ വളരെ ദുർബലരായിരുന്നതുകൊണ്ട് തന്നെ മാംലൂക്ക് സൈന്യം ഇവരെ കീഴടക്കി. 1500 അവസാനമൊക്കെ ആകുമ്പോഴേക്കും ഓട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ നിഴൽ യമനിൽ വീണു തുടങ്ങിയിരുന്നു. പോർച്ചുഗലിൻ്റെ സാന്നിധ്യവും 16-ാം നൂറ്റാണ്ടിൽ യമനിൽ വരുന്നുണ്ട്. 100 എണ്ണമുള്ള ഒരു കപ്പൽപ്പടയെ അയച്ച് ഓട്ടോമൻ സാമ്രാജ്യം യമനെ സ്വന്തമാക്കുന്നു. ശരിക്കും പരിശോധിച്ചാൽ യമന് ഇന്ത്യയുമായുള്ള വ്യാപാര ബന്ധവും മക്ക, മദീന തുടങ്ങിയ സിറ്റികൾ എല്ലാം ഓട്ടോമൻകാരെ ആകർഷിച്ചിരുന്നു. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ആക്രമണത്തിന് പിന്നിലെ ഗൂഢരഹസ്യവും. യമൻ്റെ കോസ്റ്റൽ ഏരിയ നോട്ടമിട്ടിരുന്ന ഓട്ടോമൻ സാമ്രാജ്യം സാബിത്, മോച്ച, ഏദൻ തുടങ്ങിയ മേഖലകളും സ്വന്തമാക്കി. വീഡിയോ കൊണ്ട് എന്തെങ്കിലും ഒരു പ്രയോജനം തോന്നുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് അടിച്ചു തരാം കേട്ടോ. 1560 കോട്ടകൾ നിർമ്മിക്കുകയും പ്രധാന വ്യാപാര വഴികൾ ഓട്ടോമൻ സ്വന്തമാക്കുകയും ചെയ്തു. 1565 യമൻ രണ്ട് ഭരണാധികാരികളുടെ കീഴിൽ രണ്ടായി പിരിഞ്ഞു. ഓട്ടോമൻ സാമ്രാജ്യത്തിനെതിരെ പ്രാദേശികമായി പല ഗോത്രക്കാരും എതിർപ്പുകൾ ഉണ്ടാക്കുന്നു. പലതും യുദ്ധങ്ങളായി മാറി. 80 പ്രാദേശിക യുദ്ധങ്ങൾ നടന്നതായി ചരിത്രരേഖകൾ കാണിക്കുന്നു. ഗോത്ര സമുദായങ്ങളുടെ ഈ കലാപങ്ങൾ ഓട്ടോമൻ സാമ്രാജ്യത്തിന് നിരന്തരം തലവേദന സൃഷ്ടിച്ചു. തിഹാമ ഏരിയയിൽ അവിടുത്തെ ഓട്ടോമൻ ഭരണാധികാരിയുടെ ശിരസാർത്ഥ സംഭവങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. യമനി കലാപം ഓട്ടോമൻസ് അടിച്ചമർത്താൻ ശ്രമിച്ചെങ്കിലും പലതവണ ഓട്ടോമൻ ലോക്കൽ ഫോഴ്സ് പരാജയപ്പെട്ടു. 1570 സിനാൻ പാഷ മുഴുവൻ തുർക്കി സൈന്യത്തെയും ഉപയോഗിച്ച് ഈ കലാപ ഭൂമികൾ മുഴുവനും കീഴടക്കി. സൈദി സമൂഹം ഒറ്റക്കെട്ടല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ യമൻ കലാപം പൂർണ്ണമായി അടിച്ചമർത്തപ്പെട്ടു. 1585 കാലഘട്ടങ്ങളിൽ യമൻ കാപ്പി ലോക പ്രശസ്തമായിരുന്നു. ഏറ്റവും നല്ല കാപ്പി നിർമ്മാതാക്കളായിരുന്നു ഇവർ. ഇന്ത്യയിലെ മുഗൾ സാമ്രാജ്യവുമായി നല്ല നയതന്ത്ര ബന്ധം ഇവർക്ക് ഉണ്ടായിരുന്നു. യമൻ കാപ്പി പ്രശസ്തമാണ് എന്ന് പറഞ്ഞല്ലോ. 18-ാം നൂറ്റാണ്ടിൽ യൂറോപ്യന്മാർ ഇവിടുന്ന് കാപ്പിത്തൈകൾ അടിച്ചുമാറ്റി ഈസ്റ്റ് ഇൻഡീസ്, വെസ്റ്റ് ഇൻഡീസ്, ആഫ്രിക്ക, മറ്റ് ചില കോളനികൾ ഇവിടെയെല്ലാം കൊണ്ടുപോയി കൃഷി ചെയ്യുന്നുണ്ട്. യമനികളുടെ കാപ്പി കുത്തക അവസാനിപ്പിക്കാനായിരുന്നു ഇത്. കാപ്പി ആദ്യം വിറ്റ രാജ്യം ആണ് യമൻ. ആദ്യം വിറ്റ മോക്ക നഗരത്തിൻ്റെ പേരിൽ മോക്ക കാപ്പി അറിയപ്പെടുന്നു. 15-ാം നൂറ്റാണ്ടിൽ കാപ്പി കുടിക്കുന്ന ആദ്യ രാജ്യമായിരുന്നു യമൻ. മോക്ക തുറമുഖം കാപ്പി കയറ്റുമതിക്ക് പ്രശസ്തമായിരുന്നു എന്നുകൂടി പറഞ്ഞുകൊണ്ട് കാപ്പി കഥ നിർത്തുന്നു. 1850 ഓട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ സ്വാധീനവും ഇടപെടലുകളും എല്ലാം യമൻ ചരിത്രത്തിൽ കാണാം. 1800 ബ്രിട്ടൻ്റെ സാന്നിധ്യം യമനിലുണ്ട്. ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിലേക്കുള്ള യാത്രയിൽ ഒരു ഇടത്താവളമായിരുന്നു യമൻ്റെ കടൽത്തീരങ്ങൾ.
ഒരിക്കൽ ബ്രിട്ടന്റെ കപ്പൽ ഇവിടെ മുങ്ങുകയും അതിൽ നിന്ന് യമനികൾ കുറേ സാധനങ്ങൾ അടിച്ചു മാറ്റുകയും ചെയ്തു. ഇത് ബ്രിട്ടനെ പ്രകോപിച്ചു. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിൽ ഒരു ആർമി തന്നെ വന്ന് ഏദൻ കൈവശപ്പെടുത്തുകയും ചെയ്തു. പ്രാദേശിക പ്രശ്നങ്ങളും യൂറോപ്യൻ സാമീപ്യവുമൊക്കെ കുറെ യമനി വ്യാപാരികൾക്ക് മറ്റൊരു ചിന്തയുണ്ടാക്കി. ഓട്ടോമൻ സാമ്രാജ്യത്തിലെ മഹാസേനയെ അവർ വീണ്ടും യമനിലേക്ക് സ്വാഗതം ചെയ്തു. അങ്ങനെ രണ്ടാം ഓട്ടോമൻ സാമ്രാജ്യം തിരിച്ചുവരുന്നു. 1873 ഓട്ടോമൻ സാന്നിധ്യം വീണ്ടും യമനിൽ ശക്തമാകുന്നു. ധാരാളം അഴിമതികൾ ഓട്ടോമൻ ഉദ്യോഗസ്ഥർ ഇവിടെ നടത്തുന്നു. സ്വന്തം രാജ്യമായി ഇവർ ഒരിക്കലും യമനെ കണ്ടിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. 1876 ചില ഗോത്രങ്ങൾ, ഹാഷിദ്, ബാക്കിൽ ട്രൈബുകൾ, ഓട്ടോമൻകാർക്ക് എതിരെ കലാപം നടത്തുന്നു. ചില നയപരമായ സോപ്പിടലിലൂടെ ഈ കലാപകാരികളെ അവർ നിയന്ത്രിച്ചു. 1905-1911 കാലഘട്ടങ്ങളിലെ കലാപങ്ങൾ ഓട്ടോമൻകാർക്ക് ആൾനഷ്ടവും ധനനഷ്ടവും എല്ലാം ഉണ്ടാക്കി. ഓട്ടോമൻസ് പതുക്കെ യമനിൽ നിന്ന് പിന്തിരിഞ്ഞു തുടങ്ങി. പലയിടങ്ങളിൽ നിന്നും അവർ പൂർണ്ണമായി തന്നെ പിൻവാങ്ങി. ചില ദക്ഷിണ മധ്യഭാഗങ്ങളിൽ ഭരണം നടത്തിയെങ്കിലും 1918 അവർ പൂർണ്ണമായി പിന്മാറി. അങ്ങനെ ഓട്ടോമൻ സാമ്രാജ്യ കഥ യമനിൽ അവസാനിക്കുന്നു. സൈദി വംശജർ ഇവിടെ ശക്തി പ്രാപിച്ചു തുടങ്ങുന്നു. ഇനി 20-ാം നൂറ്റാണ്ടിലെ കഥയാണ് ആധുനിക യമന്റെ കഥ. 1918 ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ പരിണിത ഫലങ്ങൾ ലോകമൊട്ടുക്ക് അലതല്ലുന്ന സമയം. ഇനിയുള്ള ചരിത്രം ചുരുക്കി പറയാം. കാരണം ഇനിയുള്ള കഥകൾ പലർക്കും സുപരിചിതമാണ് പത്രമാധ്യമങ്ങളിലൂടെ. അപ്പോൾ നോർത്തേൺ യമൻ ഓട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ കീഴിലും സദേൺ യമൻ ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലുമായിരുന്നു. ഒന്നാം ലോക മഹായുദ്ധം ഓട്ടോമൻ സാമ്രാജ്യത്തെ നശിപ്പിക്കുകയും അവർ യമനിൽ നിന്ന് പിന്മാറുകയും ചെയ്തു. സൈദി വംശജർ അധികാരം കൈയാളി. നോർത്തേൺ യമനിൽ 1960 ഒരു റിബൽ ഗ്രൂപ്പ് ഉണ്ടായി. ഈജിപ്തിൻ്റെ സപ്പോർട്ട് ഈ ഗ്രൂപ്പിന് ഉണ്ടായിരുന്നു. ആയുധ കലാപങ്ങൾ ആരംഭിക്കുകയും ചെയ്തു ഈ ഗ്രൂപ്പ്. തത്ഫലമായി നോർത്ത് യമൻ സ്വാതന്ത്ര്യം നേടുകയും അറബ് റിപ്പബ്ലിക് ഓഫ് യമൻ എന്നറിയപ്പെടുകയും ചെയ്തു. സനയായിരുന്നു ഇവരുടെ ക്യാപിറ്റൽ സിറ്റി. 7 മില്യൺ തദ്ദേശ നിവാസികൾ ഇവിടെ ഉണ്ടായിരുന്നു. ഇതൊരു ഇസ്ലാമിക് സ്റ്റേറ്റ് കൂടിയായിരുന്നു. ധാരാളം വർഷമായി അധികാരം കൈയാളിയിരുന്ന സൈദി വംശജരെ അടിച്ചമർത്തുകയും ചെയ്തു ഇവിടെ. ഇതേ കാലയളവിൽ തന്നെ ഏകദേശം 1967 ബ്രിട്ടീഷുകാരിൽ നിന്ന് സദേൺ യമനും സ്വാതന്ത്ര്യം നേടുന്നു. പീപ്പിൾസ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് യമൻ എന്ന് ഇതിനെ വിളിച്ചു. ഏദൻ ആയിരുന്നു തലസ്ഥാന നഗരി. USSRനോട് ചായവുണ്ടായിരുന്ന രാജ്യമായിരുന്നു ഇത്. ഈ സമയത്ത് മിഡിൽ ഈസ്റ്റിലെ ഏക കമ്മ്യൂണിസ്റ്റ് രാജ്യമായിരുന്നു സദേൺ യമൻ. ഏകദേശം 2.5 മില്യൺ നിവാസികൾ ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ കൂടുതലും മണൽ പ്രദേശങ്ങളുമായിരുന്നു. ധാരാളം സാമ്പത്തിക പ്രശ്നങ്ങൾ സദേൺ യമൻ നേരിടുകയുണ്ടായി. യുണൈറ്റഡ് യമനായുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ഇതിനുശേഷം. കോൾഡ് വാർ ഇതിന് കാരണമായി. കോൾഡ് വാറിന് ശേഷമുണ്ടായ സാമ്പത്തിക പ്രശ്നങ്ങൾ നോർത്തേൺ യമനും ആയി കൂടിച്ചേരാൻ സദേൺ യമനെ പ്രേരിപ്പിച്ചു. 1990 സദേൺ യമൻ നോർത്തേൺ യമൻ കൂടിച്ചേർന്ന് റിപ്പബ്ലിക് ഓഫ് യമൻ രൂപം കൊണ്ടു. നോർത്ത് യമന്റെ പ്രസിഡന്റ് അലി അബ്ദുള്ള സലെ റിപ്പബ്ലിക് ഓഫ് യമന്റെ പ്രസിഡന്റായി. 1990-2012 അദ്ദേഹം ഇവിടം ഭരിച്ചു. സദേൺ യമന്റെ പ്രസിഡന്റ് അലി സലീം അൽ ബെയ്ദ റിപ്പബ്ലിക് ഓഫ് യമന്റെ വൈസ് പ്രസിഡന്റുമായി. സന ക്യാപിറ്റൽ സിറ്റിയായി തെരഞ്ഞെടുത്തു. മുസ്ലിം ജനവിഭാഗമാണ് കൂടുതൽ. 65% സുന്നി ജനവിഭാഗവും 35% സെയ്ദ് ഷിയറ്റ് ആണ് ഇവിടെയുള്ളത്. പുതിയ രാജ്യം നിലവിൽ വന്നെങ്കിലും സൈദി ഗ്രൂപ്പിന് നല്ല കാലം വന്നില്ല. ബിലീവ് ഇൻ യൂത്ത് എന്ന ഒരു പുതിയ ആശയം നിലവിൽ വന്നു. സൈദികൾക്ക് അധികാരം നേടുക എന്നതായിരുന്നു ഇതിൻ്റെ പിന്നിലെ പ്രധാന ലക്ഷ്യം. 1996 ഈ ഗ്രൂപ്പ് അൻസർ അള്ളാ എന്നറിയപ്പെട്ടു. പിന്നീട് ഹൂതി ട്രൈബ് ഈ ഗ്രൂപ്പിൻ്റെ അധികാരം കൈയാളുന്നു. പിന്നീട് നടന്ന നീക്കങ്ങളെല്ലാം ഹൂതി മൂവ്മെൻറ്റ് എന്ന പേരിൽ അറിയപ്പെട്ടു. ഗൾഫ് വാറിൻ്റെ സമയത്ത് യമൻ എടുത്ത തെറ്റായ തീരുമാനങ്ങൾ മൂലം വെസ്റ്റേൺ അറബ് കൺട്രീസ് യമന് നൽകിയിരുന്ന സാമ്പത്തിക പിന്തുണ പിൻവലിച്ചു. ശക്തമായ സാമ്പത്തിക പ്രശ്നങ്ങൾ യമൻ നേരിടുകയും വൈസ് പ്രസിഡന്റ് സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹാരത്തിനായി മുന്നോട്ടിറങ്ങുകയും ചെയ്തു. ഗവൺമെൻറ്റിനെതിരെ പല ഗ്രൂപ്പുകളും രൂപകൊള്ളുന്നതായി ഞാൻ മുമ്പ് പറഞ്ഞല്ലോ. 1997 അൽഖയ്ദ യമൻ ഗ്രൂപ്പ് ഉടലെടുക്കുന്നു. അൽഖയ്ദയുടെ കഥ പിന്നീട് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നതിനാൽ യമൻ്റെ കഥയിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു.
സെയ്ദി ഷിയ ഗ്രൂപ്പുകൾ അവർ സ്വയം ഹൂദീസ് എന്ന് വിളിച്ചു. ഈ ഗ്രൂപ്പുകൾ ആയുധമെടുത്തുള്ള പോരാട്ടങ്ങൾ യമനിൽ ആരംഭിച്ചു. ഹൂദി ഗ്രൂപ്പ് അമേരിക്ക ഇസ്രായേൽ രാജ്യങ്ങൾക്കെതിരെ നിന്നു. ശരിക്കും ഒരു സിവിൽ വാർ പോലെയായി യമനിലെ കലാപങ്ങൾ. പ്രസിഡന്റ് സലേ ഹൂദികളുടെ നേതാവ് ഹുസൈൻ ബദറുദ്ദീൻ അൽ ഹൂത്തിയെ ചർച്ചയ്ക്ക് വിളിച്ചു. എന്നാൽ അൽ ഹൂത്തി വന്നില്ല. അതുകൊണ്ട് അദ്ദേഹത്തിനെതിരെ അറസ്റ്റ് വാറന്റ് പ്രഖ്യാപിച്ചു. ഒടുവിൽ അൽ ഹൂത്തി യമൻ ആർമിയാൽ വധിക്കപ്പെട്ടു. പുതിയ നേതാവായി മരിച്ച അൽ ഹൂത്തിയുടെ സഹോദരൻ അബ്ദുൾ മാലിക് അൽ ഹൂത്തി നേതാവായി വരുന്നു. ഇപ്പോഴും ഇദ്ദേഹമാണ് നേതാവ്. യമനെ ഹെൽപ്പ് ചെയ്യാൻ സൗദി അറേബ്യ മുന്നോട്ട് വരുന്നു. ഹൂദികളെ സഹായിക്കാൻ ഇറാനും മുന്നോട്ടെത്തുന്നു. ചരിത്രം നോക്കിയാൽ അറിയാം, ഇറാനും സൗദി അറേബ്യയും പണ്ടേ ശത്രുക്കളാണ്. ഇവർക്ക് യുദ്ധം ചെയ്യാൻ മറ്റൊരു നാട് കിട്ടിയ പോലെയായി ഇത്. 2011-12 കാലഘട്ടങ്ങളിൽ നല്ല ഹെൽത്ത് സിസ്റ്റം, സാമ്പത്തിക പുരോഗമനം, അഴിമതി നിരോധനം, അൺഎംപ്ലോയ്മെൻറ്റ് എന്നിവയൊക്കെ കാരണമാക്കി പ്രക്ഷോഭങ്ങൾ യമനിൽ നടക്കുന്നു. മുല്ലപ്പൂ വിപ്ലവം ശക്തമാകുന്ന സമയം കൂടിയാണിത്. ഏകാധിപതികൾക്ക് എതിരെയുള്ള ഒരു വിപ്ലവം കൂടിയായിരുന്നു ജാസ്മിൻ റെവല്യൂഷൻ. ഹൂദികളും ഈ വിപ്ലവത്തിൽ പങ്കാളികളായി. വിപ്ലവത്തിൻ്റെ ഫലമായി പ്രസിഡന്റ് സലയ്ക്ക് അധികാരം നഷ്ടമാകുന്നു. വൈസ് പ്രസിഡന്റായിരുന്ന അലിം സലയും അധികാരം ഏറ്റെടുക്കുന്നു. സലയുടെ വാക്കുകൾ പോലും പുതിയ പ്രസിഡന്റ് ചെവിക്കൊണ്ടില്ല. അതായത് സലയ്ക്ക് പൂർണ്ണമായി അധികാരം നഷ്ടമാവുന്നു. ചരിത്രത്തിലെ വിരോധാഭാസങ്ങളിലൊന്ന് ശേഷം നടക്കുന്നു. അതുവരെ ഹൂദികളെ അടിച്ചമർത്താൻ ശ്രമിച്ച മുൻ പ്രസിഡന്റ് സലേ ഹൂദികളുമായി കൈകോർക്കുന്നു. ഇത് ഹൂദികൾക്ക് പുതിയ ആവേശവും ശക്തിയും നൽകി. സലേ സപ്പോർട്ട് ചെയ്തിരുന്ന യമന്റെ കുറച്ച് മിലിറ്ററി ഗ്രൂപ്പുകൾ കൂടി ഇവരുടെ കൂടെ ചേർന്നപ്പോൾ ഹൂദികൾ അതിശക്തരായി തീർന്നു. സിവിൽ വാർ ശക്തമാകുന്നു. ആയുധ കലാപത്തിലും ബോംബിങ്ങിലും ധാരാളം ആളുകൾ മരിക്കുന്നു. ജലവിതരണ പൈപ്പുകൾ നശിച്ചപ്പോൾ ജനങ്ങൾക്ക് ശുദ്ധജലം ലഭിക്കാതെയായി. ഇവർ മലിനജലം കുടിക്കാൻ തുടങ്ങി. ഇത് കോളറ പോലുള്ള രോഗങ്ങൾ പടർന്നു പിടിക്കാൻ കാരണമായി. 2014 യമന്റെ തലസ്ഥാനം സന കലാപകാരികൾ പിടിച്ചെടുത്തു. പ്രസിഡന്റ് രക്ഷപ്പെട്ട് സൗദി അറേബ്യയിൽ അഭയം പ്രാപിച്ചു. 2015 സൗദി അറേബ്യ ഉൾപ്പെടെ പല രാജ്യങ്ങൾ യമന് പിന്തുണ പ്രഖ്യാപിച്ച് യുദ്ധം നടത്തി തുടങ്ങി. പെട്ടെന്ന് തീർക്കാമെന്ന് പറഞ്ഞ് തുടങ്ങിയ യുദ്ധം 8 വർഷമായിട്ടും അവസാനിക്കാത്ത അവസ്ഥയാണ്. ഹൂദികളും തളർന്നിട്ടില്ല. അവർ കൂടുതൽ ശക്തരാകുന്നു. ഇറാൻ സപ്പോർട്ട് നൽകുന്നു എന്ന ആക്ഷേപം ഉയരുന്നുണ്ടെങ്കിലും ഇറാൻ ഇത് നിരസ്കരിക്കുന്നു. അങ്ങനെ ചരിത്രത്തിൻ്റെ ഭാഗമാകുന്ന യമൻ യുദ്ധവും അലയൊലികളും അവസാനിക്കുന്നില്ല. ഇപ്പോഴും നടന്നുകൊണ്ടേയിരിക്കുന്നു. യമന്റെ ചരിത്രകഥകൾ ഇവിടെ അവസാനിക്കുന്നു. യമനെക്കുറിച്ചുള്ള ആദ്യ ഭാഗം ഇവിടെ നിർത്തുന്നു. സെക്കൻഡ് പാർട്ടിൽ ജിയോഗ്രഫി, ടൂറിസ്റ്റ് പ്ലേസസ്, ഫ്ളാഗ്, ഫുഡ്, സ്പോർട്സ് തുടങ്ങിയെക്കുറിച്ച് പറയാം. വീഡിയോ കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായി എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ ശരി, സെക്കൻഡ് പാർട്ടിൽ കാണുന്നിടം വരെ സുലാൻ.